மகத்துவத்தின் சாநித்யம், தேவ வசனத்தின் அபிஷேகம், மகிமையில் வாணிடும் இயேசு கர்த்தாவின் சாநித்யம். ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 73 സങ്കീർത്തനം 28 തിരുവചനം, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം. സങ്കീർത്തകനായ ആസാഫ് തൻ്റെ ജീവിതത്തിൻ്റെ ആനന്ദം എന്താണെന്ന് നമ്മോട് പങ്കുവയ്ക്കുകയാണ്. കർത്താവിൻ്റെ സാന്നിധ്യത്തോട് ചേർന്നിരിക്കുക എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ദൈവ സാന്നിധ്യത്തോട് നമ്മൾ എന്തുമാത്രം ചേർന്നിരിക്കുന്നുവോ അത്രമാത്രം നമ്മുടെ ജീവിതത്തിൻ്റെ സൗന്ദര്യം വർദ്ധിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ സ്നേഹം നിറഞ്ഞൊഴുകുകയാണ്. നമ്മളായിരിക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലേക്കും കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ പകർച്ചയുണ്ടാവുകയാണ്. ഈ വലിയ സത്യം തിരിച്ചറിഞ്ഞ് കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാനുള്ള ഒരടങ്ങാത്ത ആഗ്രഹം അനുദിനം അനുദിനം നമ്മിൽ വളരുവാനായി പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയത്തിൻ്റെ സകല ഭാരങ്ങളെയും നമ്മൾ വിഷമിപ്പിക്കുന്ന അനേകം ദുഃഖങ്ങളുണ്ട്. നമ്മുടെ കുടുംബങ്ങൾ നേരിടുന്ന തകർച്ചകൾ, സാമ്പത്തികമായ വലിയ പ്രതിസന്ധികൾ, വിട്ടുമാറാത്ത ചില കടബാധ്യതകൾ, പെട്ടെന്നുണ്ടായ ചില ദുരന്തങ്ങൾ, പരാജയങ്ങൾ, ഇതെല്ലാം കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. സ്വർഗീയ തീയായി പരിശുദ്ധാത്മാവ് ആയിരങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന സമയം, പാപ പൈശാചിക ആധിപത്യങ്ങളെ തകർത്തുകൊണ്ട് ഇന്ന് അനേകം ജീവിതങ്ങളെ പിശാച്ച് കുരുക്കി വച്ചിരിക്കുന്ന ബന്ധന കുരുക്കുകളെ അഴിച്ചു മാറ്റി 10,000-ങ്ങളിലേക്ക് ദൈവകൃപ പരിശുദ്ധാത്മാവ് പകരുന്ന സമയം. ഒരു നിമിഷം നമ്മൾ ആയിരിക്കുന്നിടത്ത് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ മധ്യയുള്ള കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി ഹൃദയ നുരുക്കത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാ അനുഭവം നൽകണമേ, അഭിഷേക സമൃദ്ധിയാ ഞങ്ങളെ പൂരിതരാക്കണമേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, കൃപയുടെ ആത്മാവായി, വചനത്തിന്റെ ആത്മാവായി, അനുഗ്രഹത്തിന്റെ ആത്മാവായി, ദൈവസ്നേഹത്തിന്റെ ആത്മാവായി, 10,000-ങ്ങളിലേക്ക് നിറഞ്ഞൊഴുകണമേ. അന്ത്യകാല ശുശ്രൂഷയ്ക്ക് ആവശ്യമായ സകല കൃപാവരങ്ങളാലും ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ച് അഭിഷേക നിറവോടെ ഒരു കുടുംബമായി നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ്. ഇത് ദൈവകൃപയുടെ സമയമാണ്. 10,000-ങ്ങളിലേക്ക് അനുഗ്രഹം നദി പോലെ ഒഴുകപ്പെടുന്ന സമയം, നമ്മുടെ ജീവിതങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും പകരപ്പെടുന്ന ദൈവാനുഗ്രഹം സ്വീകരിച്ചുകൊണ്ട് എല്ലാം മറന്ന് വളരെ ആനന്ദത്തോടെ നമ്മൾ ഒരുമിച്ച് ആത്മാവിനെ പാടി പാടി ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിന്റെ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ ആഗ്രഹിക്കുന്നു, കൃപയും തുറന്ന് വിളിച്ച് പരിശുദ്ധാത്മാവേ ഒരിക്കൽ കൂടെ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ,
വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. അഭികാല ശുശ്രൂഷയ്ക്ക് ആവശ്യമായ സകല കൃപാവരങ്ങളാലും ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധാത്മാവേ സകല കക്ഷികളെ പൊട്ടിക്കണമേ. വരിക പരിശുദ്ധാത്മാവേ, പതിനായിരങ്ങളിൽ കത്തിപ്പടരണമേ. കം ഹോളി സ്പിരിറ്റ് കം, കം ഹോളി സ്പിരിറ്റ് കം, കം ഹോളി സ്പിരിറ്റ് കം. സകല കുരുക്കുകളും അഴിക്കണമേ, എല്ലാം മറന്ന്. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. ആത്മ നിറവോടെ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരിക വരിക. ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഇടിമുഴക്കത്തിന്റെ ശക്തിയോടെ, പെരുവെള്ളത്തിന്റെ ഇടമ്പലോടെ, ആത്മശക്തിക്കായി, ആത്മപകർച്ചയ്ക്കായി ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, അത്ഭുതങ്ങളുടെ ദൈവമേ, വരിക 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 വരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സ്തുതി ആരാധനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പതിനായിരങ്ങൾ അഭിഷേകം ചെയ്യുക. പക്വതയുടെ അനുഭവത്തിലേക്ക് ഞങ്ങളെ നയിക്കുക. പരിശുദ്ധാത്മാവേ, ഞങ്ങളിലുള്ള എല്ലാ കെട്ടുകളെയും പൊട്ടിച്ചു കളയണമേ. എല്ലാ മുഖങ്ങളെയും ഒട്ടിച്ചു കളയണമേ. പൈശാചിക ആധിപത്യങ്ങളെ, നാരകീയ ദുരാത്മാക്കളെ, ഇരട്ടിന്റെ വ്യാപാരങ്ങളെ, സാത്താന്റെ അധിഷ്ഠാനങ്ങളെ പരിശുദ്ധാത്മാവേ തകർത്തു കളയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വരിക വരിക പരിശുദ്ധാത്മാവേ. കുടുംബങ്ങളെ അഭിഷേകം ചെയ്യണമേ. തലമുറകളെ വിശുദ്ധീകരിക്കണമേ. സഭാ സമൂഹങ്ങളെ ദൈവ വചനത്തിനായി ഉണർത്തണമേ. ലോകം മുഴുവനിലും അഭിഷേക തീയായി കത്തിപ്പടരണമേ. സ്പിരിറ്റ് മൂവ്, മൂവ്. ജനലക്ഷങ്ങളിലേക്ക്, ജനകോടികളിലേക്ക് പരിശുദ്ധാത്മാവേ പരിവർത്തിക്കുക, പരിവർത്തിക്കുക, പരിവർത്തിക്കുക. ഹോളി സ്പിരിറ്റ് സ്പീക്ക് ടു അസ്, ഞങ്ങളോട് സംസാരിക്കണമേ, ഞങ്ങളോട് സംസാരിക്കണമേ. വചനത്തിൻ്റെ അമ്മയായ പരിശുദ്ധ കനികാ മാതാവേ, ദൈവവചനത്തിൽ ഞങ്ങൾ പക്വത പ്രാപിക്കുവാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ ശക്തിപ്പെടുത്തുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രത്യാശയുള്ളവരാകാം. ഈ വചനവേദിയിൽ പ്രഘോഷിക്കപ്പെടുന്ന ഓരോ തിരുവചനവും അഭിഷേകമായി മാറാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് പക്വതയിലേക്ക് വളരുക, പക്വതയിലേക്ക് വളരുക. ദൈവത്തിൻ്റെ ജനം പക്വതയിലേക്ക് വളരുക എന്നുള്ളത് കർത്താവിൻ്റെ വലിയ സ്വപ്നമാണ്. ഇന്ന് അനേകം ജീവിതങ്ങളിലും കുടുംബങ്ങളിലും പല സമൂഹങ്ങളിലുമുള്ള നിരവധിയായ പ്രശ്നങ്ങൾക്കും അസ്വസ്ഥതകൾക്കുമുള്ള ഒരു അടിസ്ഥാന കാരണം പക്വതയില്ലാത്ത സംസാര രീതികളും പക്വതയില്ലാത്ത പെരുമാറ്റങ്ങളും പക്വതയില്ലാത്ത പ്രവർത്തന ശൈലികളുമാണ്. ഇമ്മെച്യൂരിറ്റി. എവിടെ പക്വതയില്ലാത്ത വാക്കുകളും പ്രവർത്തനങ്ങളും ഉണ്ടാകുന്നുവോ അവിടെയെല്ലാം പലവിധത്തിലുള്ള ക്രമക്കേടുകളും അസ്വസ്ഥതകളും
പ്രതിസന്ധികളും ഉണ്ടാകുമെന്ന് ദൈവത്തിൻ്റെ തിരുവെഴുത്ത് വ്യക്തമായി നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഹെബ്രായ പുസ്തകം 6:1. അതിനാൽ ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം. ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം. പരിശുദ്ധാത്മാവ് സഭയ്ക്ക് നൽകുന്ന ആഹ്വാനമാണിത്. നമ്മൾ പക്വതയിലേക്ക് വളരണം, പക്വതയിലേക്ക് നമ്മൾ വളരണം. ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ എന്താണ്? നമുക്കറിയാം, ഏതൊരു ഭാഷ പഠിക്കുമ്പോഴും അതിൻ്റെ ആദ്യ പാഠങ്ങളുണ്ട്. ഇംഗ്ലീഷിലാണെങ്കിൽ ABCD നമ്മൾ ആദ്യമേ പഠിക്കണം. മലയാളം പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് തറ, പറ, വല തുടങ്ങിയ കൊച്ചു കൊച്ചു വാക്കുകൾ. ഇതെല്ലാം പഠിച്ചിട്ടാണ് നമ്മൾ പിന്നീട് വലിയ വലിയ പദങ്ങളൊക്കെ പഠിക്കുന്നത്. കർത്താവ് നമ്മളെ സുഖപ്പെടുത്തുന്നവനാണ്, കർത്താവ് അനുഗ്രഹിക്കുന്നവനാണ്, ഈശോ നമ്മെ കരുതുന്നവനാണ്. ഇതെല്ലാം അതിൻ്റെ പ്രഥമ പാഠങ്ങളാണ്. എന്നാൽ ഇതിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഈ അടിസ്ഥാന സത്യങ്ങളിലേക്ക് നമ്മൾ വേരുറപ്പിച്ച് കൂടുതൽ വചനത്തിൻ്റെ മർമ്മങ്ങൾ ഗ്രഹിക്കുവാൻ തക്കവിധം ക്രിസ്തുവിൻ്റെ പക്വതയിലേക്ക് വളരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുകയാണ്. കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 1 14:20. തിന്മയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പൈതങ്ങളെ പോലെയും ചിന്തയിൽ പക്വമതികളും ആയിരിക്കുവിൻ. അപ്പോസ്തലനെ പൗലോസിലൂടെ പരിശുദ്ധാത്മാവ് സഭാമക്കളോട് പറയുകയാണ്, പാപത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശിശുക്കളെ പോലെയാകണം. കുഞ്ഞുങ്ങളുടേതായ നിർമ്മലത, നിഷ്കളങ്കത ഈ കാലഘട്ടത്തിലെ ദൈവജനം സ്വന്തമാക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഈ ലോകത്തിൻ്റെ കറയും കളങ്കവും ഏൽക്കാതെ കർത്താവിൻ്റെ പരിശുദ്ധിയിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ദൈവത്തിൻ്റെ ജനം. ചിന്തയിൽ നിങ്ങൾ പക്വമതികളായിരിക്കണം. ഇന്ന് അനേകം ഇടങ്ങളിലെ പല പ്രശ്നങ്ങൾക്കും അസ്വസ്ഥതകൾക്കുമുള്ള ഒരു പ്രധാന കാരണം തീരുമാനങ്ങളിലെ പിഴവുകളാണ്, ചിന്തകളിലുള്ള കുറവുകളാണ്. നമ്മുടെ ചിന്തകളിലും നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനത്തിലും നമ്മുടെ ഓരോ വാക്കിലും നമ്മൾ വളരെ പക്വതയുള്ളവരാകുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഹെബ്രായ പുസ്തകം 5:12 നമുക്കൊന്ന് വീണ്ടും വരാം. ദൈവത്തിൻ്റെ തിരുവെഴുത്ത് പറയാണ്, ഇതിനോടകം നിങ്ങളെല്ലാവരും പ്രബോധകരാകേണ്ടിയിരുന്നു, എന്നാൽ ഇപ്പോഴും ദൈവവചനത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാൻ ഒരാൾ നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നു. കട്ടിയുള്ള ആഹാരമല്ല, പാലാണ് നിങ്ങൾക്ക് ഇപ്പോഴും ആവശ്യം. നമുക്കറിയാം, കൊച്ചു കുഞ്ഞുങ്ങൾ അവർക്ക് കട്ടിയുള്ള ആഹാരം നമ്മൾ കൊടുക്കാറില്ല, അവർ കൂടുതൽ പാലാണ് കുടിക്കുന്നത്. ആ സമയത്ത് അവർക്ക് കുറേ ഇറച്ചിയും മുട്ടയും നല്ല കട്ടിയുള്ള ആഹാരമല്ല നമുക്ക് കൊടുക്കേണ്ടത്, ലഘുവായ ആഹാരം കൊടുത്ത് ആ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തുകയാണ്. ഇതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവജനത്തോട് പറയുകയാണ്, വചനത്തിൻ്റെ ആഴമേറിയ സത്യങ്ങൾ ഗ്രഹിക്കുവാൻ ഇപ്പോഴും നിങ്ങൾക്ക് കഴിയുന്നില്ല. നിങ്ങൾക്ക് കട്ടിയുള്ള ആഹാരമല്ല വേണ്ടത്, ഇപ്പോഴും പാലാണ്. ഇതിനോടകം നിങ്ങളെല്ലാവരും വചനത്തിൻ്റെ അധ്യാപകരാകേണ്ടിയിരുന്നു, എന്നാൽ വചനം പോലും ചിന്തിക്കുവാനും ധ്യാനിക്കാനും കഴിയാത്ത വിധം നിങ്ങൾ ഇപ്പോഴും ശിശുക്കളെ പോലെയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് കർത്താവിൻ്റെ വേദനയാണ്. പക്വതയില്ലാത്ത പെരുമാറ്റങ്ങളും പക്വതയില്ലാത്ത പ്രവർത്തന ശൈലികളും കർത്താവിൻ്റെ ഹൃദയത്തെ ഒരുപാട് വേദനിപ്പിക്കുകയാണ്. വീണ്ടും അപ്പോസ്തലനെ പൗലോസിലൂടെ പരിശുദ്ധാൽ വീണ്ടും നമ്മളെ പഠിപ്പിക്കുകയാണ്. കൊരിന്തോസ് സഭയ്ക്ക് 3:2-3 നിങ്ങൾക്ക് കട്ടിയുള്ള ഭക്ഷണമല്ല ആവശ്യം, ഇപ്പോഴും
പാല് തന്നെയാണ്. കാരണം നിങ്ങളിടയിൽ അസൂയും തർക്കവും നിലനിൽക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ആത്മീയ മനുഷ്യരാകുന്നത്? നിങ്ങൾ ഇപ്പോഴും ജഡീകരും ലൗകികരുമായ മനുഷ്യർ തന്നെ. കാരണം സ്നേഹത്തിൽ വളരേണ്ടതിന് പകരം പരസ്പരം പ്രോത്സാഹിപ്പിക്കേണ്ടതിന് പകരം പരസ്പരം തോളുകൊടുത്ത് ഒരുമിച്ച് ഒരേ ഹൃദയത്തോടെ മുന്നേറേണ്ടതിന് പകരം നിങ്ങൾ പരസ്പരം കലഹിച്ചും പരസ്പരം അസൂയപ്പെട്ടും പ്രകോപിപ്പിച്ചും നിങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എങ്ങനെയാണ് ആത്മീയരാകുന്നത്? നിങ്ങളിപ്പോഴും ജഡീകരും ലൗകികരുമല്ലേ? സുവിശേഷ പ്രഘോഷണത്തിന് അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഒന്ന് എന്താണ്? അപ്പോസ്തലൻ പൗലോസ് പഠിപ്പിക്കുന്നുണ്ട് കൊളോസസ്കാർക്കെതിരെ ലേഖനം 1:28. ഞങ്ങൾ ക്രിസ്തുവിനെയാണ് പ്രഘോഷിക്കുന്നത്. ഇതെന്തിനു വേണ്ടിയാണ്? സകല മനുഷ്യരും ക്രിസ്തുവിൽ പക്വത പ്രാപിക്കാൻ വേണ്ടിയാണ് ദൈവവചനത്തിന്റെ മുന്നറിയിപ്പുകൾ ഞങ്ങൾ നിങ്ങളോട് പ്രഖ്യാപിക്കുന്നത്. എത്ര മനോഹരമായ തിരുവാക്യമാണിത്. സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നത് ദൈവജനം മുഴുവൻ ക്രിസ്തുവിന്റെ പക്വതയിൽ വളരുവാണ്. ബാലിശ്യമായ പിടിവാശികള്, നമ്മുടെ ഇടയിലുള്ള അസൂയ, തർക്കങ്ങള്, പരസ്പരം പ്രകോപിപ്പിക്കുന്ന സ്വഭാവങ്ങള്, എടുത്തു ചാടി എടുക്കുന്ന ചില തീരുമാനങ്ങള്, ഇതൊക്കെ പലപ്പോഴും നമ്മളെ വലിയ നാശത്തിൽ കൊണ്ടെത്തിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്, നമ്മൾ പക്വമതികളായി മാറണം. ഉദാഹരണത്തിന്, നമ്മുടെയൊക്കെ വീടുകളിൽ കുഞ്ഞുങ്ങളുണ്ട്. അവരാഹാരം കഴിക്കാൻ വേണ്ടി ഇപ്പൊ ആ കുഞ്ഞിന് 1-2 വയസ്സുള്ള സമയത്ത് നമ്മൾ എന്താ പറയാ? മോനെ വന്ന് ഭക്ഷണം കഴിക്കണ, മോളെ വന്ന് ഭക്ഷണം കഴിക്കടി എന്നാണോ? ആ കുഞ്ഞിന് മനസ്സിലാകുന്ന ഭാഷയിൽ, മോനെ പാപ്പം കഴിക്ക്, മോളെ മാമു കഴിക്ക്, മാമു പാപ്പം എന്നൊക്കെ പറഞ്ഞ് ആ കുഞ്ഞിനെ ലാളിച്ചും കൊഞ്ചിച്ചൊക്കെ നമ്മൾ ആ കുഞ്ഞിന് ആഹാരം കൊടുക്കുകയാണ്. ഈ സമയത്ത് ആ കുഞ്ഞ് അപ്പേ അമ്മയെന്നൊക്കെ പറഞ്ഞ് അവരവരുടെ ആഹാരത്തിന് വേണ്ടി പാപ്പം തായോ മാമു തായോ എന്നൊക്കെ പറഞ്ഞ് അവർ കൊഞ്ചിക്കൊണ്ട് നമ്മോട് പറയുമ്പോൾ നമുക്ക് എന്തൊരു ആനന്ദമാണ്. നമ്മുടെ മക്കളെ കുറിച്ചുള്ള അഭിമാനം നമ്മുടെ ഹൃദയത്തിൽ അങ്ങ് നിറയാൻ തുടങ്ങും. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞു ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ വളർന്ന് വളർന്ന് വലുതായി. എൻ്റെ മകൾക്ക് 25 വയസ്സ് പ്രായമായി. 25-ാമത്തെ വയസ്സിൽ എൻ്റെ മോള് എൻ്റെ പിറകെ വന്നിട്ട് പറയാ, അപ്പേ 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 എനിക്ക് പാപ്പം തായോ, അപ്പേ എനിക്ക് മാമു തായോ എന്ന് എൻ്റെ മകൾ എന്നോട് പറഞ്ഞാൽ, 25-ാമത്തെ വയസ്സിൽ പറഞ്ഞാൽ, ആ 2 വയസ്സിൽ പറഞ്ഞ അപ്പയെ എന്ന് വിളിച്ച് എനിക്ക് മാമൻ തായോ എന്ന് പറയുന്ന ആ സന്തോഷം എനിക്കുണ്ടാകും. ഞാൻ ചിന്തിക്കും, പാവം എൻ്റെ മോള് മന്ദബുദ്ധിയായിപ്പോയല്ലോ, അവളുടെ ബുദ്ധിക്ക് വളർച്ചയില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ വേദനിക്കുകയാണ്. ഇന്ന് ഇതുപോലെ തന്നെയാണ് കർത്താവിൻ്റെ വേദന. നമുക്ക് ഇവിടെ 60 വയസ്സ് പ്രായമായി, 55 ആയവരുണ്ട്, 70 ആയവരുണ്ട്, 48 ആയവരുണ്ട്, 32 ആയവരുണ്ട്, 25 ആയവരുണ്ട്. ഇങ്ങനെ പല പ്രായത്തിലുള്ളവരാണ്. നമ്മളിങ്ങനെ ശാരീരികമായി പ്രായത്തിൽ വളർന്നാലും ഇന്നും 60 വയസ്സുള്ള അങ്കിൾ ഇപ്പോഴും LKG സ്വഭാവക്കാരനാണ്. തൊട്ടാപാടി സ്വഭാവം, പെട്ടെന്ന് അരിശപ്പെടുക, പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് ദുഃഖിക്കുക, നിസ്സാര കാര്യങ്ങൾ വരുമ്പോൾ അസ്വസ്ഥരാവുക. ഇങ്ങനെ കുഞ്ഞുങ്ങളുടേതുപോലെയുള്ള ചില ബാലിശമായ സ്വഭാവ രീതികൾ, ഇത് തന്നെയാണ് ഇന്ന് അനേകം കുടുംബങ്ങളെ തകർക്കുന്നത്. ഇത് തന്നെയാണ് ഇന്ന് അനേകം സമൂഹങ്ങളെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുകയാണ്, ബാലിശമായ സ്വഭാവ രീതികളിൽ നിന്ന് മാറി നമ്മൾ പക്വതയിലേക്ക് വളരുന്നവരായിട്ട് മാറണം. ഇന്ന് കർത്താവ് അനേകം കുടുംബങ്ങളെ നോക്കി വേദനിക്കുക. ഒരു സോറി പറഞ്ഞ് തീരുന്ന വിഷയമാണ് എൻ്റെ സഹോദര സഹോദരി, ഇന്ന് സുപ്രീം കോർട്ട് വരെ പോണേ. എന്താ കാരണം? നമുക്ക് സ്വയം ചെറുതാകാൻ പറ്റുന്നില്ല, പരസ്പരം സ്നേഹിക്കാൻ പറ്റുന്നില്ല, പരസ്പരം വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല, അംഗീകരിക്കാൻ പറ്റുന്നില്ല. നിന്റെ വീട് എൻ്റെ വീട്, നിന്റെ അപ്പൻ എൻ്റെ അപ്പൻ, നിന്റെ അമ്മ എൻ്റെ അമ്മ, നിന്റെ ബന്ധുക്കൾ എൻ്റെ ബന്ധുക്കള്, നിന്റെ മക്കൾ എൻ്റെ മക്കള്, നിന്റെ ജോലി എൻ്റെ ജോലി, നിന്റെ ശമ്പളം എൻ്റെ ശമ്പളം, ഇത് പറഞ്ഞാണ് പരസ്പരം അടികൂടുന്നത്. ആരെ? ഭാര്യയും ഭർത്താവും തമ്മിൽ, പലപ്പോഴും മാതാപിതാക്കളും മക്കളും തമ്മിൽ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് എന്തുമാത്രം ബഹളമാണ് ഇന്ന് അനേക കുടുംബങ്ങളിൽ സംഭവിക്കുന്നത്. എന്താ ഇതിന് കാരണം? പക്വതയില്ലാത്ത പെരുമാറ്റങ്ങൾ. പരസ്പരം സ്നേഹിച്ച്, പരസ്പരം പ്രാർത്ഥിച്ച്, പരസ്പരം പ്രോത്സാഹിപ്പിച്ച്, പരസ്പരം അംഗീകരിച്ച് ക്രിസ്തുവിന്റെ പക്വതയിൽ വളരേണ്ട ദമ്പതികള്
നിസാര കാര്യങ്ങൾ പറഞ്ഞ് അടികൂടി ബഹളം വെച്ച കുടുംബ അന്തരീക്ഷത്തെ കലക്കിക്കളയുമ്പോൾ നമ്മൾ സത്യം മറക്കരുത്. അവിടെ പിശാച് വിജയിക്കുന്നു, പരിശുദ്ധാത്മാവ് വേദനിക്കുന്നു. എന്താ ഈ തകർച്ചകളുടെ കാരണം? പക്വതയില്ലാത്ത പെരുമാറ്റങ്ങൾ. അപ്പോസ്തലനായ യാക്കോബ് ഇതേ സത്യം ദൈവജനത്തെ പഠിപ്പിക്കുകയാണ്. താൻ എഴുതിയ ലേഖനം 1:19 തിരുവാക്യം: കേൾക്കുന്നതിൽ നിങ്ങൾ സന്നദ്ധതയുള്ളവരും സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടാത്തവരും കോപിക്കുന്നതിൽ മന്ദഗതികാരുമായിരിക്കുവിൻ. പക്വതയാർന്ന ഒരു വ്യക്തിയുടെ പ്രധാനപ്പെട്ട 3 അടയാളങ്ങൾ പരിശുദ്ധാത്മ പഠിപ്പിക്കുക. ഇത് മറന്നുപോകരുത്. സഹോദര സഹോദരി, ഈ വചനം തരുന്ന വെളിപാട് നമ്മൾ ആരും മറക്കരുത്. കേൾക്കുന്നതിൽ സന്നദ്ധതയുള്ളവരായിരിക്കും. ഇന്ന് നമ്മുടെ അനേകരുടെ പ്രശ്നം എന്താണെന്നറിയോ? നമുക്ക് കേൾക്കാൻ നേരമില്ല. ഭാര്യ പറയുന്നത് കേൾക്കാൻ ഭർത്താവിന് നേരമില്ല, ഭർത്താവ് പറയുന്നത് കേൾക്കാൻ ഭാര്യയ്ക്ക് നേരമില്ല. പലപ്പോഴും കൂടെയുള്ളവർ പറയുന്നത് കേൾക്കാൻ അധികാരികൾക്ക് നേരമില്ല, അധികാരികൾ പറയുന്നത് കൂടെയുള്ളവർക്ക് കേൾക്കാൻ നേരമില്ല, മക്കൾ പറയുന്നത് കേൾക്കാൻ മാതാപിതാക്കൾക്ക് നേരമില്ല. ഇതൊന്നിനും നേരമില്ല, ലിസണിങ് ഇല്ല. മറ്റുള്ളവരെ കേൾക്കുവാനുള്ള ഒരു ഹൃദയം നമുക്കില്ലാതെ പോയതാണ് നമ്മുടെ പല പ്രശ്നങ്ങൾക്കുള്ള കാരണം. കർത്താവിന്റെ തിരുവെഴുത്ത് പഠിപ്പിക്കുക, കേൾക്കുന്നതിൽ സന്നദ്ധതയുള്ളവരായിരിക്കണം. നമ്മൾ പല പ്രാവശ്യം കേട്ട കാര്യങ്ങളാണെങ്കിൽ പോലും അത് പറയുമ്പോൾ പോലും കേൾക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ അവിടെ ദൈവം പ്രവർത്തിക്കും. സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടാത്തവരെ, നമ്മളിങ്ങനെ പടപടപടാന്ന് സംസാരിക്കുക, എടുത്തു ചാടി സംസാരിക്കുകയാണ്, അതിൻ്റെ വരും വരായികൾ ഭവിഷ്യത്തുകൾ തിരിച്ചറിയാതെയാണ് പലരും ഇന്ന് പെട്ടെന്നങ്ങ് റൈസാവാണ്, പെട്ടെന്നങ്ങ് സംസാരിക്കുകയാണ്. പക്വതയില്ലാത്ത അനേകം വാക്കുകളാണ് പലരുടെയും ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കുള്ളൊരു കാരണം. കോപിക്കുന്നതിൽ മന്ദഗതിക്കാരെ, നമ്മൾ പെട്ടെന്ന് ഇമോഷണൽ ആകരുത്. നമ്മുടെ വികാരങ്ങളല്ല നമ്മളെ നയിക്കുന്നത്. നമ്മൾ പറയും, നമ്മളൊരു LKG സ്റ്റുഡൻ്റ് അല്ല, നമ്മൾ തൊട്ടാപാടി സ്വഭാവക്കാരല്ല. പെട്ടെന്ന് നമ്മളെ പേരൊന്ന് പറഞ്ഞില്ലെങ്കിൽ, നമ്മളെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചില്ലെങ്കിൽ, നമുക്ക് ഒന്ന് ഷെയ്ക്കൻ്റെ തന്നില്ലെങ്കിൽ, നമ്മളെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിൽ, ചിലർ അതോടുകൂടി അങ്ങ് തീരുകയാണ്, ചിലർ അതോടുകൂടി അങ്ങ് തകർന്നു പോവുകയാണ്. ഈ വക സ്വഭാവ രീതികളൊക്കെ മാറ്റണം പ്രിയപ്പെട്ടവരെ. നമ്മൾ മെച്ചുവറാകാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. കോപിക്കുന്നതിൽ മന്ദഗതിക്കാരെ, ഈ വചനം നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ പ്രവാചകനായ സാമുവേലിന്റെ 2:16-12 വരെയുള്ള തിരുവാക്യങ്ങൾ അവിടെ ദാവീദിനെ കുറിച്ചുള്ള പരിശുദ്ധാത്മാവിന്റെ വെളിപ്പെടുത്തലുകളാണ്. പക്വതയാർന്നൊരു വ്യക്തി എങ്ങനെയുള്ളവനാണ്, എങ്ങനെയുള്ളവളാണെന്ന് ദാവീദിന്റെ ജീവിതത്തിലൂടെ ദൈവാരൂപ്യം നമ്മെ പഠിപ്പിക്കുകയാണ്. ദാവീദ് ബഹ്റൂമിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഗേറയുടെ പുത്രനായ ഷിമായി, ദാവീദ് രാജാവാണ്, ദാവീദിന് നേരെ വന്നുകൊണ്ട് പറഞ്ഞു, കൊലപാതകി നീച കടന്നുപോകുന്നു പറഞ്ഞ് പൂഴി വാരി എറിഞ്ഞ് ദാവീദിനെ കല്ലെടുത്തെറിയുകയാണ്. പല പല ശാപവാക്കുകളും മുറിപ്പെടുത്തുന്ന വാക്കുകളും പറഞ്ഞ് ദാവീദിനെ വേദനിപ്പിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സേരായുടെ മകനായ അബിഷായി ദാവീദിനോട് പറയും, ഞാൻ ആ ചത്ത പട്ടിയെ കൊല്ലട്ടെ. ഇസ്രായേൽ മുഴുവൻ്റെയും രാജാവാണ് ദാവീദ്. ഒരു കൽപ്പന പുറപ്പെടുവിച്ചാൽ പിന്നെ ഷിമായിയുടെ തല കാണത്തില്ല. ഈ സമയത്ത് ദാവീദ് പറയുന്ന ചില വാക്കുകളുണ്ട്. എൻ്റെ സഹോദര സഹോദരി, പക്വതയുടെ അടയാളമാണിത്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് ആത്മപകർച്ചയാൽ പൂരിതനായി ഇസ്രായേലിൻ്റെ രാജാവായ ദാവീദ് പറയും, അബിഷായി ഷിമായി ഒന്നും ചെയ്യരുത്, കർത്താവ് കൽപ്പിച്ചിട്ടാണ് അവൻ എന്നെ ശപിക്കുന്നതെങ്കിൽ, കർത്താവ് കൽപ്പിച്ചിട്ടാണ് അവൻ എന്നെ കല്ലെറിയുന്നതെങ്കിൽ അവനെ തടയാൻ ആർക്ക് കഴിയും? തുടർന്ന് ദാവീദ് പറയുകയാണ്, അവന് ഉപദ്രവിക്കരുത്, എൻ്റെ മകനായ അബ്സലോം പോലും എനിക്കെതിരെ എന്തൊക്കെ ചെയ്യുന്നു. പിന്നെയാണോ ഈ ബെഞ്ചമിൻ ഗോത്രക്കാരനായ ഈ ഷിമായി, അവനെ വെറുതെ വിടൂ, കർത്താവ് കൽപ്പിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള നിന്ദാവചനങ്ങൾ
പ്രകോപന വാക്കുകള്, ശാപവാക്കുകള് അവൻ എന്റെ മേൽ ചൊരിയുന്നത് പറഞ്ഞ് തന്റെ കൂടെയുള്ളവരെ ദാവീദ് ശാന്തരാക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തുമാത്രം പക്വതയുടെ അടയാളമാണിത്! നമുക്കെതിരെ നമ്മൾ പലതും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ പുറകെ പോയി സമയം കളയരുത്. അതിനെതിരായി പ്രതികരിച്ച് അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി നമ്മളൊന്നും ചെയ്യണ്ട. നമ്മളവിടെ ശാന്തരായിരിക്കുക, നമ്മൾ കർത്താവിനെ ആശ്രയിക്കുക, പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേട്ട് മുന്നോട്ട് പോവുക. വേണ്ടത് ദൈവത്തിൻ്റെ ആത്മാവ് ചെയ്തോളും. ദാവീദ് അതാ ചെയ്തത്. അവൻ ഉപദ്രവിക്കരുത്, അവൻ പറയട്ടെ, അവൻ ചെയ്യട്ടെ, അവൻ കല്ലെറിയട്ടെ, അവൻ പൂഴിവാരി എറിയട്ടെ, ശാപവാക്കുകൾ പറയട്ടെ. നമ്മുടെ നേരെ ഇതുപോലെ കല്ലേറുകൾ വരും, നമ്മുടെ നേരെ ഇതുപോലെ പലരും പൂഴിവാരി എറിയും, നിന്നാ വചനങ്ങൾ ഉച്ചരിക്കും, നമ്മൾക്കെതിരെ ശാപവാക്കുകൾ അവർ ആവർത്തിക്കും, അവർ എന്തും ചെയ്യട്ടെ. നമ്മൾ കർത്താവിനെ മുറുകെ പിടിച്ച് അവിടെ യഥാർത്ഥത്തിൽ ആ പക്വതയുടെ അടയാളം നമ്മൾ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് ആ പ്രതിസന്ധിയെ കൈകാര്യം ചെയ്തോളും. നമ്മൾ ആരും അതിനോട് അസ്വസ്ഥരാകരുത്. ദൈവത്തിൻ്റെ വചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. മറ്റേത് കാലഘട്ടത്തെക്കാളുപരി ദൈവജനം ഈ നാളുകളിൽ പക്വതയിലേക്ക് വളരേണ്ടിയിരിക്കുന്നു. നമ്മുടെ വ്യക്തി ജീവിതത്തിലും, നമ്മുടെ കുടുംബങ്ങളിലും, നമ്മുടെ കൂട്ടായ്മകളിലും, നമ്മുടെ സഭാസമൂഹങ്ങളിലെല്ലാം ഈ വചനത്തിൻ്റെ അഭിഷേകം സ്വന്തമാക്കി ക്രിസ്തുവിൻ്റെ പക്വതയിൽ അനുദിനം അനുദിനം വളരുന്ന ദൈവമക്കളായി നമുക്ക് മാറാം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരമപരിശുദ്ധനായ കർത്താവേ, തിരുവോസ്തിരൂപനായി ഞങ്ങൾ അനുഗ്രഹിക്കുവാൻ ഞങ്ങളുടെ മധ്യെ കടന്നു വന്ന സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. സാധിക്കുന്ന എല്ലാവരും ദിവ്യകാരുണ്യ സന്നിധിയിൽ മുട്ടുകുത്തി ഇരുകരങ്ങളെ യാചനാപൂർവം പരിശുദ്ധ കുർബാനയിലേക്ക് നീട്ടിപ്പിടിക്കുക. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചു പക്വതയിലേക്ക് വളരുക. അപക്വമായ എല്ലാ പ്രവർത്തന ശൈലികളിൽ നിന്നും നമ്മൾ വിടുതൽ പ്രാപിക്കുവാൻ, ക്രിസ്തുവിൻ്റെ പക്വതയിലേക്ക് നമ്മളെല്ലാം വളരുവാൻ ദാഹാർത്ഥരായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ, ദേശങ്ങളിൽ, വ്യക്തിജീവിതത്തിലെല്ലാം പക്വതയുടെ ആത്മാവ് പരിവർത്തിക്കട്ടെ. ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി പരിശുദ്ധാത്മാവെ, പക്വതയുടെ ആത്മാവായി ഞങ്ങളിൽ നിറയണമേ. പക്വതയില്ലാത്ത പെരുമാറ്റങ്ങൾ, പക്വതയില്ലാത്ത സംസാര രീതികൾ, പക്വതയില്ലാത്ത പ്രവർത്തന ശൈലികൾ സ്വർഗീയ തീയായി ഇറങ്ങി വന്ന അതെല്ലാം ഞങ്ങൾ കരിച്ചു കളയണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് സ്വരമുയർത്തി വിളിക്കുന്നു പരിശുദ്ധാത്മാവേ. അഭിഷേകമായി വരണമേ, കൃപയായി വരണമേ. എല്ലാ പക്വതയില്ലാത്ത പെരുമാറ്റങ്ങളെ, അടിമത്തങ്ങളെ പരിശുദ്ധാത്മ പിഴുതു കളയണമേ. പക്വതയുടെ ആത്മാവായി, പക്വതയുടെ അഭിഷേകമായി ഞങ്ങളിൽ നിറയണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ തലമുറകളെ, സഭാസമൂഹങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അടുത്ത ആഴ്ച ദൈവം നമ്മൾ ധ്യാനിക്കുന്നത് അഭിഷേക വേലി പൊളിക്കുന്നു. ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊഴുകി നമുക്കെല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ മഹത്വത്തിൻ രാജാവേ മഹത്വത്തിൻ സാന്നിധ്യം.